ക്ലാസ്സസിന്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകം, നോട്ട്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോ ഇന്നത്തെ, ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ എപ്പിസോഡ് നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കല്ലേ, ഇവിടെ ഞാനൊരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തത്തിലെ ഒരു ചാപമാണ് എ ബി. എ ബി എന്ന് പറയുന്നത് ഒരു ചാപമാണ് അല്ലെങ്കിൽ ഒരു ആർക്കാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ആർക്കുകൾ, അതായത് എനിക്ക് ഇവിടെ കുറച്ച് ആംഗിൾസ് ഉണ്ടാക്കണം, കുറച്ച് കോണുകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയാ വെച്ചാല് ഒരു ഭാഗത്തിലെ കോണൊക്കെ എത്ര ആയിരിക്കണം? 80 ഡിഗ്രി ആണ് നിർബന്ധം. അതായത് ഈ ചാപത്തിന് രണ്ട് ഭാഗത്ത്, ഒരു ചെറിയ ചാപം, ഇത് വലിയ ചാപം. അപ്പോ ഒരു ഭാഗത്തിലെ കോണ് 80 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും, അതായത് ഞാൻ ഇവിടെ ഒരു ഭാഗത്തിൽ ഒരു കോണ് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കോൺ 80 എന്ന് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടുത്തെ കേന്ദ്ര കോൺ എത്ര എടുത്താൽ മതി? ഇങ്ങനെ നമുക്കൊരു കോൺ ഉണ്ടാക്കണം എന്നാ പറയണേ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വരക്കാം? നമ്മൾ ആദ്യം ഒരു വൃത്തം വരക്കാം. ഇവിടുത്തെ കോൺ 80 എന്ന് കിട്ടണമെങ്കിൽ എ ബി എന്ന് ഞാൻ പറയുന്ന ആ ചാപത്തിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര എടുത്താൽ മതി? എത്ര എടുത്താൽ മതി? ഇതിന്റെ നേർ ഇരട്ടി എടുത്താൽ മതി. അപ്പോ 160 ഡിഗ്രി എന്ന് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോ ഒരു ഭാഗത്തിലെ കോൺ 180 ഡിഗ്രി കിട്ടാൻ കേന്ദ്ര കോൺ എത്ര വേണം? കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഏതിന്റെ ഇരട്ടി? 2 ഇൻറ്റു 2 ഇൻറ്റു, അതായത് ചാപത്തിന്റെ കേട്ടോ, ചാപത്തിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ചാപത്തിന്റെ കോൺ, കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എന്താക്കി എടുക്കണം? 2 ഇൻറ്റു 80 ഡിഗ്രി എന്നെടുക്കണം. അപ്പോ ആ ഒരു പ്രശ്നം തീർന്നല്ലോ. അതായത് ഒരു വൃത്തം വരക്ക, വൃത്തം വരച്ചിട്ട് കേന്ദ്രത്തില് 160 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എന്താ എനിക്ക് കിട്ടുക? ആ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഒരു മറ്റേ ഒരു ഭാഗത്തിൽ ഉണ്ടാക്കുന്ന കോണ് എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ഇനി ഒരു ഭാഗത്തിലെ കോൺ 110 കിട്ടണം എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ 110 കിട്ടണമെങ്കിൽ നമുക്കറിയാം 180ന്റെ പകുതി ഇവിടുത്തെ കേന്ദ്ര കോണിന്റെ പകുതിയിൽ നിന്ന് ഇവിടെ ഏതായാലും ഇങ്ങോട്ട് ഏതായാലും 110 വരുമോ? ഇല്ല, വലിയ വൃത്ത ഭാഗത്ത് വരില്ല. അപ്പൊ ചെറിയ വൃത്തഭാഗത്ത് ഒരു കോണ് 110 വരണം എന്നുണ്ടെങ്കിൽ ഞാൻ കേന്ദ്ര കോൺ എത്ര എടുക്കണം? അവിടെയും വേണമെങ്കിൽ നമുക്ക് ഇരട്ടി എടുക്കാം. അപ്പോ കേന്ദ്ര കോൺ എത്ര എടുക്കാം? കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എത്ര എടുക്കണം? 220. നമുക്കൊരു സംശയം ഉണ്ടാവും, 220 നമുക്ക് ഇതിലെടുക്കാൻ പറ്റൂല. പക്ഷെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ചാപം കിട്ടാൻ, അല്ലെങ്കിൽ കേന്ദ്ര കോൺ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 നിന്ന് നമ്മൾ എത്ര കുറക്കാം? 220 കുറക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന കോണ് എന്ന് പറയുന്നത് 140 എന്ന് കിട്ടും. അപ്പോ ഞാൻ ഇവിടെ അത് വരക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളൂ? 140 ആദ്യം നമ്മൾ എടുക്കണം, കേന്ദ്ര കോണ് 140 എടുക്കാം. അപ്പൊ ഇത് 140 ആണെന്ന് വിചാരിക്കാം, ഇത് 140 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് 140 ആണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് എത്ര കിട്ടുള്ളൂ? 70 കിട്ടുള്ളൂ അല്ലെ. ഇങ്ങോട്ടാണെങ്കിൽ അത് 70 ആവുള്ളൂ. പക്ഷെ നമുക്ക് 70 കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടുക്ക് ആണെങ്കിലോ ഈ കോണ് 220 ആണ്. സോ ഇവിടെ ആണെങ്കിൽ എത്ര വരും? 110 ആയിരിക്കും. സംശയം ഒന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു ഭാഗത്തെ കോൺ മറുഭാഗത്തെ കോണിന്റെ പകുതിയാണ്. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ 70 ഇത് 110 ആണ്. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അതേപോലെ തന്നെ ഒരു ഭാഗത്തെ കോൺ മറുഭാഗത്തിന്റെ കോണിന്റെ പകുതി ആയിരിക്കണം. അതായത് ഇവിടുത്തെ കോണിന്റെ പകുതി ആയിരിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഇവിടുത്തെ കോണിന്റെ പകുതി ആയിരിക്കണം ഇവിടെ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കോണുകൾ ഏതായിരിക്കും? നമുക്ക് കൂട്ടിയാൽ 180 ഒന്ന് മറ്റൊന്നതിന്റെ പകുതി ആയിട്ടുള്ള സംഖ്യകൾ ഏത് മാത്രമേ ഉള്ളൂ? 120 + 60 സമത്ര വരും 180. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു വൃത്തം വരക്കുന്നു. വൃത്തം വരച്ചിട്ട് കേന്ദ്ര കോണിൽ ഞാൻ 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ടോ മുകളിലേക്കൊരു ഇതേപോലെ ഒരു കോണ വരക്കുക. അപ്പൊ ഇത് 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിലോ ഈ താഴത്തേക്ക് നമ്മൾ ഇത് 120 ആയിരിക്കും.
അപ്പൊ ഇത് 120 എന്ന് കിട്ടി. അപ്പൊ 60 ഇരട്ടിയാണ് 120, 120 പകുതിയാണ് 60. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വൃത്തമുണ്ട്, ഈ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഓ ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു കമ്പിയാണ്, ഈ ഒരു കോണ് പോലെ ആകൃതിയിലുള്ള ഒരു കമ്പിയാണ് വളച്ചെടുത്തിട്ടുള്ളത്. ഈ കമ്പി ഞാൻ കേന്ദ്രത്തിൽ വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഈ വൃത്തത്തിന്റെ 1/10 ഭാഗം ഈ കമ്പിന്റെ ഇടയിൽ വന്നു. ആ കമ്പിന്റെ ഇടയിൽ വന്ന ഭാഗമാണ് AB എന്ന് പറയുന്ന ചാപം. ഓക്കെ, ആർക്ക് എന്ന് പറയുന്നത് അല്ലെ, 1/10 പാർട്ടും ഏതിലാ വന്നത്? ഈ കമ്പിന്റെ ഇടയിൽ വന്നു. ഇനി ഞാൻ ഇതേ കമ്പി ഒന്നും മാറ്റാതെ വളച്ച് അന്ന് മാറ്റാത്ത ആ കമ്പി ഞാൻ ഈ വൃത്തത്തിന്റെ മറ്റേ അറ്റത്തേക്ക്, ഇവിടെ ഞാൻ കേന്ദ്രത്തിലാ വെച്ചിരുന്നത്, അതിന് പകരം ഞാൻ ഇങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ ഇവിടെ ഈ കമ്പിന്റെ ഉള്ളിൽ എത്ര ഭാഗമായിരിക്കും വരിക, എത്ര ആയിരിക്കും അവിടെ വരിക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇത് ചാപത്തിന്റെ നീളമാണ്, ചാപത്തിന്റെ നീളമാണ്. നമുക്കറിയാം കമ്പിയുടെ കേന്ദ്ര കോൺ, കമ്പിയുടെ കോൺ ഞാൻ എഴുതുന്നു, കമ്പിയുടെ കോൺ, കമ്പിയുടെ കോൺ എന്ന് പറയുന്നത് ഞാൻ എന്തെടുക്കുകയാണ്, കമ്പിയുടെ കോൺ എന്ന് പറയുന്നത് X ഡിഗ്രി എടുക്കുകയാണ്. X ഡിഗ്രി എന്നെടുത്താൽ ഞാൻ ഇവിടെ കേന്ദ്ര കോണ് X ഡിഗ്രി എന്നെടുത്താൽ കേന്ദ്ര കോണിനെ ഏത് അളവിലാണോ മുറിക്കുന്നത് അതേ അളവിലായിരിക്കും ആരെ മുറിക്കുക, ഈ വൃത്തത്തിന്റെ ഭാഗത്തിനെയും മുറിക്കുക. അപ്പൊ X ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ഒരു കമ്പിയുടെ കോണെ X എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം വൃത്തത്തിന് ഏത് ഭാഗത്തിലാണോ മുറിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ അതിന്റെ കേന്ദ്ര കോണിനെയും മുറിക്കും. അപ്പൊ നമുക്ക് കേന്ദ്ര കോണ് കിട്ടാൻ, അതായത് AB എന്ന ചാപത്തിന്റെ AB ചാപ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദാറ്റ്സ് ഈക്വൽ ടു 360 ആണ് മൊത്തം കേന്ദ്ര കോൺ. ഈ 360 നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/10 = 36 ഡിഗ്രി. അപ്പോ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള X എന്ന് പറയുന്നത് 1/10 നിന്ന് 360 1/10 ഭാഗമാണ്. അപ്പൊ ഇവിടെ വരുന്നത് എത്ര? 36 ഡിഗ്രി ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഇവിടുത്തെ കേന്ദ്ര കോണ എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്ര കോണ എന്ന് പറയേണ്ടത് എത്രയായി? 36 ആയി. അപ്പോ ഇവിടുത്തെ കോണ് നമുക്ക് 36 ആണ്. അപ്പൊ അതിനാണ് നമുക്ക് തന്ന, അപ്പൊ ഇവിടുത്തെ കോണ് എന്ന് X = എത്ര വരും? 36 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാം, ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് പോവാം. അതായത് AB ചാപത്തിന്റെ കേന്ദ്ര കോൺ എത്ര കിട്ടിയിട്ടുണ്ട്? 36 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്പിയുടെ കോൺ X ഡിഗ്രി ആണെങ്കിൽ കമ്പിയുടെ കോൺ എത്ര തന്നെ ആയിരിക്കും? X ആയിരിക്കും. ഇവിടെ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് PQR. അപ്പൊ നമുക്ക് RQ എന്ന് പറയുന്ന ചാപത്തിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതിൽ നമുക്കറിയാം കോൺ P = എന്ന് പറയുന്നത് X തന്നെയായിരിക്കും, കാരണം ഇതേ കമ്പിയാണ് ഞാൻ ഇങ്ങോട്ട് വെച്ചത്. അപ്പോ X ഡിഗ്രി = എത്ര കിട്ടുന്നുണ്ട്? 36 ആണ്. ഇത് 36 ആണ്. RQ എന്ന് പറയുന്നത് ഈ ചാപമാണ്. ഇത് ചാപമാണെങ്കിൽ ആ ചാപത്തിന് ഒരു കേന്ദ്ര കോൺ ഉണ്ടാകും. ഞാൻ എന്ത് ചെയ്തു? ആ കേന്ദ്ര കോൺ ഞാൻ എടുത്തു. ഇതാണ് അതിന്റെ കേന്ദ്ര കോൺ. ഞാൻ ഇതിനെ C എന്ന് പേര് കൊടുത്തു. കേന്ദ്ര കോൺ C ആണ്. ഇത് 36 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 36 ഇരട്ടി 72. അപ്പോ ഇനി നമ്മൾ എന്ന കേന്ദ്ര കോണ് 72 കിട്ടി. QR നീളം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കേന്ദ്ര കോണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഏത് അംശബന്ധത്തിലാണ് അവിടെ മുറിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയായിരിക്കും ചാപത്തിനെയും മുറിക്കുക. അതായത് 360, അതായത് നമുക്ക് കാണേണ്ടത് ആദ്യം നമ്മൾ PRQ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 x 36
സമം 72 ഡിഗ്രി. ഇത് 72 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 72 അതായത് 72 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഒരു വൃത്തത്തിന്റെ ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിളിനെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര കോണിനെ ഏത് രൂപത്തിലാണോ ഭാഗിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ആ വൃത്തത്തിനെയും ആ ചാപം ഭാഗിക്കുക. അപ്പോൾ ഇത് 72 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് PQ = ചെറുവേല് എത്ര 360 എത്ര ഭാഗമാണ് ഇവിടെ വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ 72/360 = 1/5. അപ്പോൾ ഇവിടെ PQ ഭാഗം എന്ന് പറയുന്നത് 1/5 ഭാഗമായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇനി ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഒരു ത്രികോണത്തിൽ കേന്ദ്രം ഓ ആയിട്ടുള്ള ഒരു വൃത്തം ABC എന്ന് പറയുന്നത് ഒരു ത്രികോണവുമാണ്. ഈ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ആ വൃത്തത്തിന്റെ ആരമാണ് AO എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് കോൺ AOC + കോൺ ABC = 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ കോൺ അതായത് കോൺ OAC = X ഡിഗ്രി എന്നെടുക്കുന്നു. അപ്പോ ഈ കോൺ OAC എന്ന് പറയുന്നത് ഞാൻ എക്സ് ഡിഗ്രി എന്നെടുക്കുകയാണ്. ഇത് എക്സ് ഡിഗ്രിയാണ്. സോ അങ്ങനെയാണെങ്കിൽ OC യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺ AOC എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം AOC എന്ന് പറയുന്ന ത്രികോണം ഒരു സമപാർശ്വമാണ് അല്ലെങ്കിൽ ഒരു ഐസോസിലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോൺ AOC കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 - 2x എന്ന് കിട്ടി. അപ്പോൾ ഈ കോൺ നമുക്ക് കിട്ടി 180 - 2x ആണെന്ന് കിട്ടി, 2x ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കോൺ B എത്രയായിരിക്കും? നമുക്കറിയാം AC എന്ന് പറയുന്ന ഞാണ് അതിന്റെ വലിയ വൃത്തഭാഗത്ത് ഉണ്ടാക്കുന്ന കോണാണ് കോൺ B. അങ്ങനെയാണെങ്കിൽ ഈ ഞാണിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും കോൺ B ഉണ്ടാവുക. അപ്പോൾ കോൺ B കിട്ടാൻ 180 - 2x/2 എന്ന് കിട്ടും. അപ്പോൾ 90 - x. അപ്പോൾ ഇത് അതായത് ഇവിടുന്ന് ഇതും വെട്ടി ഇവിടുന്ന് വെട്ടി. അപ്പോൾ 90 - x ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുക കോൺ OAC, കോൺ OAC + കോൺ ABC നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കോൺ OAC എന്താ? കോൺ OAC, കോൺ OAC എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. കോൺ OAC എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ് ഡിഗ്രി ആണെന്ന് എടുത്തിട്ടുണ്ട് പ്ലസ്. ഇനി കോൺ ABC എന്ന് പറയുന്നത് 90 - x ഡിഗ്രി എന്നെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്താൽ കോൺ OAC + കോൺ ABC = 90 ഡിഗ്രി. എന്താ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തമുണ്ട്, അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് O ആണ്. O എന്ന് പറയുന്നതാണ് അതിന്റെ കേന്ദ്രം, അതിന്റെ സെന്റർ. അവിടെ പരസ്പര ലംബങ്ങളായിട്ടുള്ള രണ്ട് ഞാണുകളാണ് AB യും DC യും പരസ്പരം ലംബങ്ങളാണ്. അതായത് 90 ഡിഗ്രിയാണ് ഇവർ തമ്മിലുണ്ടാക്കുന്ന കോണുകൾ. ഇവിടെ രണ്ട് ചാപങ്ങളുണ്ട്, APC എന്ന് പറയുന്ന ഒരു ചാപവും DQB എന്ന് പറയുന്ന മറ്റൊരു ചാപവും ഉണ്ട്. നമ്മളിവിടെ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് AQC എന്ന് പറയുന്ന ചാപവും DQB എന്ന് പറയുന്ന ചാപവും അല്ലെങ്കിൽ ഈ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ച് ഞാൻ വെച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അർദ്ധവൃത്തമായിരിക്കും എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ ആണെന്ന് തെളിയിക്കണം. നമ്മളിപ്പോ കേന്ദ്ര കോണാണെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ കേന്ദ്ര കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് എത്രയുള്ളൂ? DQB എന്ന് പറയുന്ന ഈ ചാപത്തിന്റെയും DPC എന്ന് പറയുന്ന ചാപത്തിന്റെയും കേന്ദ്ര കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 180 കിട്ടുന്നുണ്ട് എന്ന് തെളിയിക്കണം. അത് തെളിയിച്ചാൽ എന്താവും? ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 180 കിട്ടും എന്നുള്ളത്, ചാപങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അർദ്ധവൃത്തം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കും. സോ ആദ്യം വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ AC എന്ന് പറയുന്ന ചാപ് എടുക്കുന്നു. AC എന്ന് പറയുന്ന ചാപ് ഞാൻ എടുക്കുമ്പോൾ ആ ചാപത്തിന് ഒരു കേന്ദ്രകോണമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം ആ ചാപത്തിന് കേന്ദ്രകോണുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഞാൻ ആ ചാപത്തിന് കേന്ദ്രകോണം ഞാനെന്ന് സങ്കല്പിക്കുകയാണ്. അപ്പൊ ഇത് കേന്ദ്രകോണാണെങ്കിൽ ഞാൻ ഈ കേന്ദ്രകോണിന് ഒരു കേന്ദ്രകോൺ ഉണ്ടാവും. അപ്പൊ കേന്ദ്രകോൺ ആ ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി എന്നെടുത്തു. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഈ ചാപത്തിൽ നിന്ന് പോകുന്ന രണ്ട് കോണുകൾ ആരൊക്കെ? ഈ ചാപാണ് ഇവിടെ ഈ എ പി സി എന്ന് പറയുന്ന ചാപത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് പോകുന്ന കോണുകൾ. അപ്പൊ ഞാനിതാ ഒന്ന് ഇതാ ഇതിങ്ങനെ പോയി, ഇവിടെ വന്നു, ഇതാ ഇങ്ങനെ വന്നു. അപ്പൊ എ പി സി എന്ന് പറയുന്ന ചാപത്തിൽ നിന്ന് പോകുന്ന ഒരു കോണാണ് എ ഡി സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് രണ്ട് കൂട്ടിമുട്ടുന്നതിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. അപ്പോ ഇവിടെ രണ്ട് കോണുകളാണ്. ഇപ്പൊ ഈ ഈ ചാപത്തിൽ നിന്ന് എ സി എന്ന് പറയുന്ന ചാപത്തിൽ നിന്ന് പോകുന്ന ഒരു കോണാണ് ആര്? എ ഡി സി. അപ്പൊ കോൺ എ ഡി സി സമ എന്തായിരിക്കും? ഈ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ബൈ ടു ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. എന്ത്? എക്സ് ബൈ ടു ഡിഗ്രി ആണ്. കോൺ എ ഡി സി എക്സ് ബൈ ടു ആണ്. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത ചാപം നമ്മൾ എടുക്കുകയാണ്. എ സി എന്ന് പറയുന്ന ചാപത്തിന് കേന്ദ്രകോൺ എടുത്ത് എ ഡി സി എക്സ് ബൈ ടു എന്ന് കിട്ടി. ഇനി ഇവിടെ വേറൊരു കോണും കൂടി ഉണ്ട്, എ സി എന്ന് പോകുന്ന വേറൊരു കോണും കൂടി ഉണ്ട്. ഞാൻ അതെടുത്തിട്ട് ഞാൻ ഈ കോണ് മാത്രം പരിഗണിക്കുകയാണ്. ഇനി അടുത്ത് ഞാൻ എന്ത് ചാപം പരിഗണിക്കുകയാണ്? ഡി ക്യു ബി എന്ന് പറയുന്ന ചാപം പരിഗണിച്ചാൽ, ആ ചാപം എടുത്തു കഴിഞ്ഞാൽ ആ ചാപത്തിനും എന്തുണ്ടാകണം? ഒരു കേന്ദ്ര കോൺ ഉണ്ടാകണം. അതിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ എന്താക്കി എടുക്കാന്ന് വെച്ചാൽ, അതായത് ഡി ക്യൂ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്ര കോൺ അത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതിന് ഞാൻ ഈ കോണിന് ഞാൻ ഒരു പേര് കൊടുത്തു, വൈ ഡിഗ്രി ആണെന്ന് എടുത്തു. അപ്പൊ ഞാൻ ഈ കോണിന് എന്ത് പേര് കൊടുക്കാണ്? വൈ ഡിഗ്രി എന്ന് പേര് കൊടുക്കണം. ഇനി നമ്മൾ ഇത് വൈ ആണെങ്കിൽ ഡി ക്യൂ ബി എന്ന് പറയുന്ന ഈ ചാപത്തിൽ നിന്ന് അതിന്റെ മറു ചാപത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആർക്കിലേക്ക് പോകുന്ന ആംഗിൾ ഏതാ? ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനം. അപ്പൊ ഇവിടുന്ന് തുടങ്ങുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ വന്നു, ഇത് ഇങ്ങനെ പോയി. സോ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു കാര്യം കൂടി എഴുതാം. എന്ത്? കോൺ ബി എ ഡി ഈസ് ഈക്വൽ ടു, ഇതിന് നേർ പകുതി ആയിരിക്കും ഈ കോണ് എന്ന് പറയുന്നത് വൈ ബൈ ടു ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിനെ എഴുതുന്നു വൈ ബൈ ടു എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിന്റെ, ശ്രദ്ധിക്കല്ലാരും, ഒരു ത്രികോണം ഞാൻ എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് കോണുകൾ, അതായത് രണ്ട് ആന്തര കോണുകൾ അല്ലെങ്കിൽ രണ്ട് ഇന്നർ ആംഗിൾസ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ കോണ് എക്സും ഈ കോണ് വൈയുമാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ പുറത്തെ വരുന്ന ഈ ബാഹ്യ കോണ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ. അതായത് ഈ രണ്ട് ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് മൂന്നാമത്തെ കോണിന്റെ ബാഹ്യ കോണിന് തുല്യമായിരിക്കും എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നോക്ക, ഇവിടെ ഈ ചിത്രത്തില് നമ്മൾ പറയുന്ന ഇവിടുത്തെ ഈ ചോദ്യത്തില് എ ഡി പി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ബാഹ്യ കോണാണ് ആര്? ഡി പി ബി. അതായത് ഞാൻ എഴുതുന്നു ത്രികോണം എ ഡി പി, ത്രികോണം എ ഡി പി പരിഗണിച്ചാൽ, പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? കോൺ ബി എ ഡി പ്ലസ്, ഈ കോണിന് ഞാൻ കോൺ ബി എ ഡി എന്ന് പേര് കൊടുക്കുന്നു, ബി എ ഡി പ്ലസ്. അതേപോലെ തന്നെ കോൺ എ ഡി സി സമം, അതായത് ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ, ഈ രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഈ കോണാണ് കിട്ടുക, ഇതിന്റെ ബാഹ്യ കോൺ. അതായത് ത്രികോണം എ പി ഡി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ ഈ ട്രയാംഗിളിന്റെ പി എന്ന് പറയുന്ന മൂലയുടെ ബാഹ്യ കോണാണ് ഇത്. ഈ കോണ് എത്ര തന്നിട്ടുണ്ട്? 90 ഡിഗ്രി. അതായത് ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? കോൺ ഡി പി ബി, കോൺ ഡി പി ബി.
ഇനി കോൺ ബി എ ഡി എത്ര? കോൺ ബി എ ഡി, കോൺ ബി എ ഡി, ബി എ ഡി എന്ന് പറയുന്നത് വൈ ബൈ ടു ആണ്. അപ്പൊ സോ ഞാൻ ഇവിടെ ഇരുന്നു ബി എ ഡി എന്ന് പറയുന്നത് വൈ ബൈ ടു പ്ലസ് കോൺ എ ഡി സി, എ ഡി സി എന്ന് പറയുന്നത് എക്സ് ബൈ ടു ആണ്. ദാറ്റ്സ് ഈക്വൽ ടു കോൺ ഡി പി ബി, കോൺ ഡി പി ബി എന്ന് പറയുന്ന പരസ്പര ലംബമാണെന്നുള്ളതുകൊണ്ട് 90 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ വൈ പ്ലസ് എക്സ് ബൈ 2 = 90 ഡിഗ്രി ആണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 180 ആണ് കിട്ടുക. അതായത് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, എ പി സി കേന്ദ്രമാണ്. പ്ലസ് പിന്നെ ഏതാ, വൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഏതിന്റെ, ഡി ക്യൂബിന്റെ കേന്ദ്രമാണ്. ഡി ക്യൂ ബി എന്ന് പറയുന്നതിന്റെ കേന്ദ്രമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയ എനിക്ക് 180 ആണ് കിട്ടുക. അപ്പോ ആ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ആ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആകെ കേന്ദ്രകോൺ എത്രയായിരിക്കും വരിക, 180 ആയിരിക്കും. കേന്ദ്രകോൺ 180 ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു അർദ്ധ വൃത്തമായിരിക്കും.